വല്ലാത്തൊരു കഥയുടെ ഈ ലക്കം നമ്മുടെ കഥയാണ്, നമ്മൾ മലയാളികളുടെ കഥ. മലയാളിയുടെ ഏറ്റവും വലിയ ഗൃഹാതുരത്വങ്ങളിലൊന്നാണ് ഓണം. നാട്ടിലും വിദേശത്തുമായി കഴിയുന്ന മലയാളികൾ ഇന്നും വർഷാവർഷം ഹൃദയത്തോട് ചേർത്ത് നിർത്തി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. മിത്തുകളിലെ കഥകളും ചരിത്രത്തിലെ ആചാരങ്ങളും ഇത്രമേൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു ആഘോഷം വേറെ ഉണ്ടാവില്ല. ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള പല ഐതിഹ്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ നിലവിലുണ്ട്. അതിനെപ്പറ്റിയൊക്കെ കുറെ കൂടി ആഴത്തിൽ മനസ്സിലാക്കുന്നത് ഒരു മലയാളി എന്ന നിലയ്ക്കുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ നെഞ്ചോട് ചേർക്കുന്നതിന് തുല്യമാണ്. കേരളം ഭരിച്ചിരുന്ന മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനൻ തൊട്ട് കീഴ്ലോകം ഭരിച്ചിരുന്ന മാവോദിയെ ചവിട്ടിത്താഴ്ത്തുന്ന പൊന്നുമലക്കാരി വരെ നീളുന്ന ഓണമിത്തുകളുടെ കഥ, പൂവിടൽ, ഓണക്കളി, ഓണസദ്യ എന്നിങ്ങനെ നീളുന്ന വൈവിധ്യമാർന്ന ഓണാഘോഷങ്ങളുടെ കഥ, ജാതിമത വ്യത്യാസമില്ലാതെ സ്ഥലകാല ഭേദമില്ലാതെ മലയാളികളെ ഒരുമിപ്പിക്കുന്ന ഓണം എന്ന കൊയ്ത്തുത്സവം കടന്നു വന്ന ചരിത്ര നാൾ വഴികളുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. ഓണത്തെക്കുറിച്ച് നമുക്കൊക്കെയുള്ളൊരു പ്രധാന സംശയം എന്നു മുതൽക്കാണ് മലയാളി ഓണം ആഘോഷിച്ച് തുടങ്ങിയത് എന്നതാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു തീയതിയോ വർഷമോ ഒന്നും ഇക്കാര്യത്തിൽ നമുക്ക് പറയാനാവില്ല എങ്കിലും ചരിത്രം ചെകഞ്ഞു പോയാൽ ചുരുങ്ങിയതൊരു 10-2000 വർഷത്തെ പഴക്കമെങ്കിലും ഓണത്തിനുണ്ട് എന്ന് കാണാം. കേരളം ഉത്സവങ്ങളുടെ നാടാണ്. നമ്മുടെ നാട്ടിലെ പല ആഘോഷങ്ങൾക്കും മതവുമായിട്ട് നേർബന്ധമുണ്ട്. ഹിന്ദുക്കൾക്ക് വിഷു, ശിവരാത്രി, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തുമസ്, ഈസ്റ്റർ, മുസ്ലിങ്ങൾക്ക് ബക്രീദ്, റംസാൻ എന്നിങ്ങനെ പല ഉത്സവ ആഘോഷങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ജാതിയും മതവും നോക്കാതെ മലയാളികൾ ഒരുപോലെ കൊണ്ടാടുന്ന ഒരു ഉത്സവം ഉണ്ടെങ്കിൽ അത് ഓണമാണ്. കേരളത്തിലെ ജനങ്ങളെ ആഘോഷത്തിൻ്റെ ചരടിൽ കോർത്ത് ഒരുമിപ്പിക്കുക എന്നൊരു ദൗത്യം കൂടി ഇവിടെ ഓണം ചെയ്യുന്നുണ്ട്. ഇന്നും ഓണക്കാലമായാൽ ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുകയാണെങ്കിലും ഒരു ഓണപ്പാട്ട് മൂളിയെങ്കിലും മലയാളി ഓണത്തെക്കുറിച്ച് ഓർക്കും. ഒരുപാട് ഓണമുണ്ടതിൻ്റെ ഓർമ്മകൾ ആ മൂളിപ്പാട്ടിൻ്റെ ഒപ്പം മനസ്സിലേക്ക് ഓടി വരികയും ചെയ്യും. ലോകത്തിലെ ഏതൊരു സമൂഹത്തെയും പോലെ പണ്ട് കേരളവും പൂർണ്ണമായും കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് പുലർന്നു പോന്നിരുന്ന ഒരു ഭൂപ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒട്ടുമിക്ക ഉത്സവങ്ങളും ആഘോഷങ്ങളും കൃഷിയുമായിട്ടും വിളവെടുപ്പുമായിട്ടും ബന്ധമുള്ളവയാണ്. കൊയ്ത്തുകാലമായ ചിങ്ങ മാസത്തിലാണ് ഓണം വരുന്നത്. മേടം ഇടവും മാസങ്ങളിൽ പാടത്ത് വിളവിറക്കുന്ന കർഷകന് അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കിട്ടുന്ന ചിങ്ങമാസം സ്വാഭാവികമായിട്ടും ഉത്സവകാലമായിട്ടും മാറുന്നു. അതുപോലെ ഈ ആഘോഷത്തിന് കൃഷിയുമായിട്ടുള്ള അത്ര തന്നെ ബന്ധം കാലാവസ്ഥയുമായിട്ടുമുണ്ട്. ചിങ്ങത്തിന് മുമ്പുള്ള മാസങ്ങളിൽ ഇടവപ്പാതി, കർക്കിടകപ്പാതി എന്നിങ്ങനെ രണ്ട് പെരുമഴകൾ കാരണം പണിക്ക് പോക്ക് മുടങ്ങുന്ന മലയാളി പത്തായത്തിലെ നെല്ലെടുത്ത് കുത്തി അരവയർ കഞ്ഞി കുടിച്ച് മുണ്ടും മുറുക്കിയെടുത്ത് കഴിഞ്ഞുകൂടുന്ന കാലമാണ് കർക്കിടകം. പഞ്ഞക്കർക്കിടകം തീർന്ന് ചിങ്ങമാസം ആകുമ്പോഴേക്കും മഴ തോരും. പിന്നെ വരിക കുറെ കൂടി സുഖമുള്ള വസന്തകാലമാണ്. നാട്ടിലെ പുഴയും തോടും തടാകവും ഒക്കെ നിറഞ്ഞു നിൽക്കും. നല്ല തണുപ്പുള്ള ഇളം കാറ്റ് വീശുന്നതുകൊണ്ട് ഉഷ്ണത്തിനും കാര്യമായിട്ടുള്ള ശമനമുണ്ടാവും. പാടത്ത് കതിരൊക്കെ വിരിഞ്ഞ് കൊയ്യാൻ പാകത്തിനങ്ങ് നിൽക്കും. ആ കതിര് കൊത്താൻ വേണ്ടി കിളികൾ വരും. മരവും ചെടിയുമൊക്കെ പൂത്ത് തളിർത്ത് നിൽക്കുന്ന പറമ്പിൽ പൂമ്പാറ്റകളും തുമ്പികളുമൊക്കെ പാറിപ്പറന്ന് നടക്കും. അങ്ങനെ ആകെ ഒരു ഉത്സവത്തിന് പ്രകൃതി കൂടി ഒരുങ്ങി നിൽക്കുന്ന നേരത്താണ് കലണ്ടറിലെ ചുവന്ന അക്കങ്ങളുടെ അകമ്പടിയോടെ ഓണമെത്തുന്നത്. കേരളത്തിൻ്റെ ദേശീയോത്സവം എന്നാണ് ഓണം അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് 1961 മാത്രമാണെങ്കിലും അതിനു മുമ്പ് തന്നെ കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു ഉത്സവം എന്നുള്ള നിലയ്ക്ക് ഓണം അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു. വേദങ്ങളിൽ എവിടെയും മഹാബലി എന്നോ വാമനൻ എന്നോ ഒന്നും പറയുന്നില്ല. പിന്നാലെ വന്ന മഹാഭാരതം എന്ന ഇതിഹാസത്തിലെ ശാന്തിപർവ്വത്തിലും അതുപോലെ വനപർവ്വത്തിലുമൊക്കെയാണ് വാമനനെക്കുറിച്ചുള്ള ആദ്യ പരാമർശങ്ങൾ നമുക്ക് കണ്ടെടുക്കാനാവുക. വനപർവ്വത്തിലെ 270 അധ്യായത്തിലാണ് ഈ വാമനൻ മഹാബലി കഥയൊക്കെ ആദ്യമായിട്ട് കടന്നു വരുന്നത്. രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 29 സർഗത്തിലും മഹാബലിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഹിന്ദുമത ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ താരതമ്യേന പഴക്കം കുറവുള്ളതായിട്ട് പറയപ്പെടുന്ന ഭാഗവതത്തിൻ്റെ സ്കന്ദപുരാണത്തിലാണ് പിന്നെ മഹാബലിയുടെ കഥ നമുക്ക് കാണാൻ പറ്റുക. ആരായിരുന്നു ഈ മഹാബലി? മഹാബലിയുടെ വംശാവലിയെപ്പറ്റി വളരെ വ്യക്തമായി തന്നെ വെട്ടമ്മാണിയുടെ പൗരാണിക് എൻസൈക്ലോപീഡിയയിൽ നിർവചിക്കുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ മകനായിട്ടുള്ള മരീചിയുടെ പുത്രനാണ് കശ്യപൻ. ഈ കശ്യപ പ്രജാപതിക്ക് ദിതിയിലുണ്ടായ പുത്രന്മാരാണ് ദൈത്യർ അഥവാ അസുരന്മാർ എന്നറിയപ്പെടുന്നത്. ഇവരിൽ ഹിരണ്യകശ്യപുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദന് വിരോചനൻ എന്നൊരു മകൻ ജനിക്കുന്നുണ്ട്. ഈ വിരോചനൻ്റെ മകനായിരുന്നു മഹാബലി. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം മഹാബലി അഥവാ വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. മഹാബലി ലോപിച്ചാണ് പിന്നീട് മാവേലി എന്നാവുന്നത്. പാലാഴി മഥനകാലത്ത് ദേവന്മാരെ സഹായിക്കുന്നത് ഇതേ മഹാബലി തന്നെയാണ്. ഓണത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മുഖ്യധാരാ ഐതിഹ്യങ്ങൾ രണ്ടെണ്ണമാണ്.
അതിൽ ഒന്നിലെ നായകൻ മഹാബലിയാണ്, രണ്ടാമത്തേതിൽ മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമനമൂർത്തിയാണ്. ആദ്യത്തെ ഐതിഹ്യപ്രകാരം ഒരിക്കൽ മഹാവിഷ്ണു കുറച്ചു കാലത്തേക്ക് ദേവന്മാരുമായിട്ട് വിഘടിച്ചു നിന്ന കാലത്ത് അസുരഗുരുവായിട്ടുള്ള ശുക്രാചാര്യർ മഹാബലിയെ ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നു. ആ യുദ്ധത്തിൽ ബലി ദേവന്മാരെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തുന്നു. ദേവലോകത്തിൻ്റെ നിയന്ത്രണം മഹാബലിയുടെ കയ്യിൽ വരുന്നു. ആ ഒരു ദുരവസ്ഥയിൽ ദേവന്മാരെ അതുവരെ ശത്രുതയിലായിരുന്നിട്ടും മഹാവിഷ്ണുവിൻ്റെ അടുത്ത് സഹായം ചോദിച്ചുകൊണ്ട് ചെല്ലുന്നു. സഹതാപം തോന്നി മഹാവിഷ്ണു ദേവന്മാരെ സഹായിക്കാം എന്ന് വാക്കുകൊടുക്കുന്നു. അപ്പോൾ മഹാബലി നാട്ടിൽ വിശ്വജിത്ത് എന്ന പേരിൽ ഒരു യാഗം നടത്തുന്ന സമയമാണ്. മഹാവിഷ്ണുവിൻ്റെ നാല് അവതാരങ്ങൾ അപ്പോഴേക്കും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ വാമനൻ എന്നൊരു ബ്രാഹ്മണകുമാരൻ്റെ രൂപത്തിൽ അഞ്ചാമത്തെ ഒരു അവതാരം എടുത്തുകൊണ്ട് വിഷ്ണു അവിടേക്ക് ചെല്ലുന്നു. യാഗപ്രഭുവായിട്ടുള്ള മഹാബലിയോട് ഭിക്ഷയാചിക്കുന്നു. യാഗശാലയിലേക്ക് ഏതെങ്കിലും ബ്രാഹ്മണർ വന്ന് ഭിക്ഷ ചോദിച്ചാൽ അത് കൊടുക്കണമെന്നാണ് അന്നത്തെ സങ്കല്പം. ആ ഭിക്ഷ ചോദിക്കൽ പക്ഷേ മഹാവിഷ്ണു ഒരുക്കിയ ഒരു കെണിയായിരുന്നു. അങ്ങനെ വാമനരൂപധാരിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ സൂത്രം ഏകദേശം വിജയിച്ചു എന്നുറപ്പായ ഘട്ടത്തിലാണ് അസുരഗുരു ശുക്രാചാര്യർ ഇടപെടുന്നത്. ഈ കുമാരൻ്റെ വരവിലും ഭിക്ഷ ചോദിക്കലിലും എന്തോ ചതിയുണ്ട് എന്നൊരു ഉൾവിളി ഉണ്ടായിട്ടുള്ള ശുക്രാചാര്യർ മഹാബലിയോട് അരുത്, ഭിക്ഷ കൊടുക്കരുത് എന്ന് വിലക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഭിക്ഷ കൊടുക്കാമെന്ന് ബലി വാക്കുകൊടുത്തു പോയിരുന്നു. ഇനി അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഗുരുവിൻ്റെ വിലക്കിനെ മാനിക്കാതെ ഭിക്ഷ കൊടുക്കാൻ തന്നെ ബലി തീരുമാനിക്കുന്നു. അപ്പോൾ കാല് കഴുകിച്ച് പലകയിൽ ഇരുത്തിയിട്ട് വേണം ബ്രാഹ്മണർക്കുള്ള ഭിക്ഷ കൊടുക്കാൻ. അതിനുവേണ്ടി മഹാബലി കയ്യിലെടുത്ത വെള്ളം നിറച്ച കിണ്ടിയുടെ വാലിൽ ഒരു തവളയായി രൂപം മാറി കയറി ഇരുന്ന് ആ വെള്ളം തടഞ്ഞ് ഭിക്ഷ മുടക്കാൻ ശുക്രമുനി ഒരു അവസാന പരിശ്രമം നടത്തുന്നു. വെള്ളം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ബലി പരിഭ്രമിച്ചുവെന്നും അന്നേരം വാമനൻ ഒരു ദർഭപുല്ലുകൊണ്ട് കിണ്ടിയുടെ വാലിലൂടെ കുത്തുകയും ആ കുത്തുകൊണ്ട് തവളരൂപം കൊണ്ട ശുക്രമുനിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയും ചെയ്തു എന്നൊക്കെയാണ് കഥ. എന്തായാലും ശുദ്ധം ചെയ്ത് പലകയുടെ മേൽ വന്നിരുന്ന വാമനനോട് മഹാബലി എന്ത് വേണം എന്ന് ചോദിക്കുന്നു. പൊന്നും പണമൊന്നും വേണ്ട, മൂന്നടി മണ്ണ് മാത്രം മതിയാവും എന്ന് വാമനൻ പറയുന്നു. മൂന്നടി മണ്ണല്ലേ തൻ്റെ വിശാലമായ സാമ്രാജ്യത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും അളന്നെടുത്തുകൊള്ളാൻ വാമനന് മഹാബലി അനുവാദം കൊടുക്കുന്നു. അടുത്ത നിമിഷം അവിടെ നടന്നത് മഹാബലിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. ബലി നോക്കി നിൽക്കെ നിമിഷം നേരം കൊണ്ട് വാമനൻ എന്ന കൃഷ്യഗാത്രൻ ആകാശം മുട്ട വളർന്നു വലുതാവുന്നു. അതിനുശേഷം തൻ്റെ കാൽപാദം അളവുകോലാക്കി വാമനൻ മണ്ണളക്കാൻ തുടങ്ങുന്നു. ആദ്യത്തെ രണ്ടടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും വാമനൻ അളന്നെടുക്കുന്നു. മൂന്നാമത്തെ അടിവെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയുണ്ടാവുന്നു. ദാനധർമ്മിഷ്ഠനായിട്ടുള്ള മഹാബലി വാക്ക് പറഞ്ഞ വാക്കാണ്. മൂന്നടി മണ്ണ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ പോയിട്ടായാലും അത് കൊടുത്തിരിക്കും. ഗത്യന്തരമില്ലാതെ മൂന്നാമത്തെ അടിക്കായി തൻ്റെ ശിരസ് കാണിച്ചു കൊടുക്കുന്ന മഹാബലിയെ വാമനൻ അങ്ങ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് ഐതിഹ്യം. ഈ ഐതിഹ്യം രണ്ടെണ്ണമുണ്ട് എന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തേതിൽ നായകൻ വാമനമൂർത്തിയാണ്. വാമനൻ അവതാരമെടുത്തത് മഹാബലിയുടെ അഹങ്കാരം തീർക്കാനാണ് എന്നതാണ് ഈ വേർഷൻ പറയുന്നത്. വിശ്വരൂപമെടുത്തതോടെ വാമനൻ മഹാവിഷ്ണു തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്ന മഹാബലി അന്നോളം പ്രവർത്തിച്ച പാപങ്ങൾക്കുള്ള പരിഹാരം എന്നോണം മൂന്നാമത്തെ അടി വയ്ക്കാനായിട്ട് സ്വന്തം ശിരസ് കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് പാതാളത്തിലേക്കല്ല, സുതലം എന്ന പേരിലൊരു ലോകമുണ്ടാക്കി അവിടേക്കായിരുന്നു എന്നും ഒരു കഥയുണ്ട്. എന്തായാലും വിഷ്ണു അഹങ്കാരപക്ഷത്തിൽ നിന്ന് മഹാബലിയെ മോചിപ്പിക്കുന്നുവെന്നും അതോടെ ജനിമൃതിയുടെ പാശങ്ങളിൽ നിന്ന് പോലും മഹാബലി മോചിതനായി എന്നുമൊക്കെയാണ് ഈ ഭാഷ്യം പറയുന്നത്. ആ വാമനമൂർത്തിയുടെ ജന്മദിനമായ ചിങ്ങത്തിലെ തിരുവോണമാണ് നമ്മൾ ആഘോഷിക്കുന്നത് എന്ന ഈ രണ്ടാമത്തെ വ്യാഖ്യാനത്തിന് പക്ഷേ കേരളത്തിൽ സ്വതവേ അത്ര പ്രചാരം പോരാ. പുരാണങ്ങളിലെ ഈ രണ്ട് ഐതിഹ്യങ്ങളും കഥയെ കേരളവുമായിട്ട് ബന്ധിപ്പിക്കുന്നില്ല. വർഷത്തിൽ ഒരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി തിരികെ വരാൻ മഹാബലിക്ക് വാമനൻ അനുമതി കൊടുത്തിരുന്നു എന്നും പറയുന്നില്ല. നമ്മൾ കേരളീയർ എന്ന് ആഘോഷിക്കുന്ന ഓണത്തിൻ്റെ ഐതിഹ്യം ഈ ബലികഥയാണ് എന്നതിന് ഒരു സൂചനയും നമുക്ക് ഈ ഗ്രന്ഥങ്ങളിലൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ എന്താണ് ബലികഥയുടെ കേരള കണക്ഷൻ? ഈ കണക്ഷൻ ഈ മിത്തിൻ്റെ പ്രാദേശികവൽക്കരണ നിമിത്തമാണ് എന്നാണ് ഓണം ഒരു സാംസ്കാരിക വിശകലനം എന്ന തൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ ഡോക്ടർ സി ഗണേഷ് സമർത്ഥിക്കുന്നത്. ബാലികഥയെ നമ്മൾ മലയാളികൾ സ്വാംശീകരിച്ചതിൻ്റെ ഫലമാണ് പണ്ട് മഹാബലി ഭരിച്ചിരുന്ന നാട് കേരളമാണ് എന്നും ആണ്ടിലൊരിക്കൽ തൻ്റെ പ്രജകളെ അതായത് മലയാളികളെ സന്ദർശിക്കുന്നതിനു വേണ്ടി മടങ്ങി വരാൻ വാമനൻ മഹാബലിക്ക് അനുവാദം കൊടുക്കുന്നുണ്ട് എന്നുമൊക്കെ പിന്നീടപ്പോഴൊക്കെയോ കൂട്ടിച്ചേർക്കപ്പെട്ട ആ കഥകൾ. ഓണത്തിൻ്റെ ചടങ്ങുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വീട്ടിൽ ചെയ്യുന്നത്, രണ്ട് നാട്ടിൽ ചെയ്യുന്നത്. ദേശകാല ജാതി ഭേദങ്ങൾ ഈ ചടങ്ങുകളിലൊക്കെ ഉണ്ടെങ്കിലും പൊതുവായിട്ടും ചില ചടങ്ങുകളുണ്ട്. ചിങ്ങമാസത്തിലെ അത്തം നാളിൽ തുടങ്ങുന്ന ആഘോഷങ്ങൾ 10 ദിവസം നീണ്ടു നിന്ന് തിരുവോണത്തിൻ്റെ അന്നത്തെ സദ്യയിൽ അവസാനിക്കുന്നു. പണ്ടൊക്കെ വീടുകളിൽ അത്തം എത്തുന്നതിന് മുമ്പ് തന്നെ കൊപ്രാട്ടി വെളിച്ചെണ്ണയാക്കി വയ്ക്കും. വീട്ടുപറമ്പിലെ പുല്ലെല്ലാം പറിച്ച് പരിസരം വൃത്തിയാക്കി വയ്ക്കും. അത്തം മുതൽക്ക് തന്നെ വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങൾ ഇടാൻ തുടങ്ങും. ഈ പൂക്കളങ്ങളിൽ ഇടാനുള്ള പൂവ് തേടി വീട്ടിലെ കുട്ടികൾ പൂക്കൊട്ടയുമായിട്ട് പുലർച്ചെ തൊട്ട് തന്നെ പറമ്പായ പറമ്പൊക്കെ കയറി ഇറങ്ങും. ഇങ്ങനെ പോകുമ്പോൾ
പൂവേ പൊലി പൂവേ പൊലി പൂവേ എന്ന് പൂവിളികളുമായിട്ടാണ് അന്നൊക്കെ പോയിരുന്നത്. പാട്ട് പാടാതെ പൂവറച്ചാൽ പറിക്കുന്ന പൂവ് അത്രയും വാടിപ്പോകുമെന്നാണ് അന്നത്തെ സങ്കല്പം. തുമ്പപ്പൂ, അരിപ്പൂ, അതിരാണിപ്പൂ, മഞ്ഞപ്പൂ, നെല്ലിപ്പൂ, അലരിപ്പൂ, മുക്കുറ്റി, കാക്കപ്പൂ, കായംപൂ, കോളാമ്പി, കൃഷ്ണകിരീടം, നന്ദ്യാർവട്ടം, ചെമ്പരത്തി, കണ്ണാന്തളി, കിളിപ്പൂവ് എന്നിങ്ങനെ പല പൂവും അന്നൊക്കെ പറമ്പുകളിൽ ഉണ്ടാവുമായിരുന്നു. ഇതിൽ തുമ്പപ്പൂ മാവേലിക്ക് വലിയ ഇഷ്ടമാണ് എന്നാണ് പറയുക. അതിനെപ്പറ്റി ഒരു കഥ വേറെയുണ്ട്. മാവേലി തമ്പുരാനെ എതിരേൽക്കാൻ പൂവായ പൂവൊക്കെ ഒരുങ്ങിച്ചെന്നപ്പോൾ തുമ്പ മാത്രം നാണിച്ച് ഒതുങ്ങി നിന്നു. അപ്പം മറ്റു പൂവുകളെയൊക്കെ തഴുകി ഓമനിച്ച് അനുഗ്രഹിച്ച ശേഷം തുമ്പപ്പൂവിനെ മാത്രം മാവേലി വാരിയെടുത്ത് നിറുകയിൽ ഉമ്മ വച്ചു എന്നാണ് കഥ. ഈ അത്തപ്പൂവിടൽ ചാണകം മെഴുകിയ വെറും നിലത്താണ് പതിവ്. വട്ടത്തിലാണ് പൊതുവെ പൂക്കളങ്ങൾ ഉണ്ടാവുക. സ്വന്തം വീട്ടിൽ പൂവിട്ട ശേഷം കുട്ടികൾ അന്നൊക്കെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ചെല്ലുകയും അവിടുത്തെ പൂക്കളങ്ങളുടെ ഭംഗി ആസ്വദിച്ച് അവരെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ പൂക്കളം കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുന്ന പതിവുണ്ടായിരുന്നുകൊണ്ട് പൂവിടുക എന്ന പരിപാടിക്ക് ചെറിയൊരു മത്സര ബുദ്ധി കൂടെ അന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നാട്ടിലെ പറമ്പൊക്കെ വീതിച്ച് വീട് വെച്ച് അതിനൊക്കെ മതിലും ഗേറ്റും വെച്ച് അടച്ചു പൂട്ടിയതോടെ പണ്ടത്തെ പോലെ പൂ പറിക്കാൻ വേണ്ടി പറമ്പ് കയറി മറയാൻ പറ്റാതെയായി. ആകെയുള്ള ചില തുറന്ന പറമ്പുകളിലാണെങ്കിൽ പൂക്കളും വല്ലാതെ കുറഞ്ഞു. അതിരാവിലെ പൂ പറിക്കാനെന്നും പറഞ്ഞ് പുറത്തു പോയാൽ കുട്ടികളെ പട്ടി കടിക്കുമെന്ന അവസ്ഥയാവുന്നു. ആ പേടിയിൽ പണ്ടത്തെ പോലെ പുലർച്ചയ്ക്ക് കുട്ടികളെ ഇങ്ങനെ പൂക്കുട്ടയും കൊണ്ട് പൂ പറിക്കാൻ അച്ഛനും അമ്മയും പറഞ്ഞയക്കാതെ ആവുന്നു. നാട്ടിൽ നിന്നും പൂവിളികൾ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നു. പകരം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ പൂക്കടകളിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള അരളിയും ജമന്തിയും ചെണ്ടുമല്ലിയും വാടാമല്ലിയുമൊക്കെ തീ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുവന്ന് മലയാളി അഡ്ജസ്റ്റ് ചെയ്തു തുടങ്ങുന്നു. ഇന്ന് വീട്ടുമുറ്റങ്ങളുടെ പൂടലിന് പകരം ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും അമ്പലങ്ങളും കുടുംബശ്രീ യൂണിറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പൂക്കള മത്സരങ്ങളും ഓണാഘോഷങ്ങളുമൊക്കെയായി ഓണക്കാഴ്ചകൾ ചുരുങ്ങുന്നു. ഈ വമ്പൻ പൂക്കളങ്ങളിൽ ഉപ്പും തേങ്ങാപ്പീരയും കളർപൊടിയും ഒക്കെ വന്ന് നിറയാൻ തുടങ്ങുന്നു. ഓണത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം ഓണസദ്യ തന്നെയാണ്. ഉണ്ടറിയണം ഓണമെന്നാണ് പറയുക. വർഷത്തിലെ ബാക്കി ദിവസങ്ങളിലെ ഇല്ലായ്മ കാരണം കൂട്ടാൻ സാധിക്കാത്ത പപ്പടവും ഉപ്പേരികളും പലവിധം പായസവും അടക്കമുള്ള പല വിഭവങ്ങളും നാക്കിലയിൽ നിരക്കുന്ന ദിവസമാണ് തിരുവോണം. കാളൻ, ഓലൻ, എരിശ്ശേരി എന്നിവയാണ് ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങൾ. ഓണസദ്യയുടെ കാര്യത്തിൽ പക്ഷേ പ്രാദേശികവും ജാതിപരവുമായിട്ടുള്ള വ്യത്യാസങ്ങൾ പണ്ട് മുതൽക്ക് തന്നെ നിലനിന്നിരുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പൊതുവെ വെജിറ്റേറിയൻ സദ്യയാണ് പതിവെങ്കിൽ വടക്കൻ കേരളത്തിൽ നോൺ വെജ് ഓണത്തിൻ്റെ ദിവസം തീർച്ചയായിട്ടും ഉണ്ടാവേണ്ട ഒന്നാണ്. യഥാർത്ഥ ഓണസദ്യ വെജാണോ നോൺ വെജാണോ എന്ന പേരിൽ മലയാളികൾ ഇന്നും പരസ്പരം തർക്കിക്കുന്നത് നമുക്ക് കാണാം. ഉദാഹരണത്തിന്, കാളൻ്റെ തികവാണ് ഓണസദ്യയുടെ വൈഭവം എന്ന ദേവകി നിലയങ്കോട്ടിൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് കൂടുതലിഷ്ടം കാളനല്ല കാളയാണ് എന്ന് പ്രതികരിച്ചത് സുപ്രസിദ്ധ മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള കെ എൻ കുഞ്ഞോമദായിരുന്നു. അതുപോലെ ഓണം കേരളത്തിൻ്റെ ദേശീയോത്സവമാണെന്ന് പറയുമ്പോൾ തന്നെ ഓണസദ്യ ഉണ്ണുന്നത് മതവിരുദ്ധമാണോ എന്നൊരു ഡിബേറ്റും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലും സജീവമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഓണം അടുത്തെത്തുമ്പോൾ ഇന്നും കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും ജാതിമത ഭേദം കൂടാതെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംഗതി ഈ ഓണസദ്യ തന്നെയാണ്. ഓണത്തിൻ്റെ മറ്റൊരു ബിംബം തൃക്കാക്കരയപ്പൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന ഓണത്തപ്പനാണ്. സ്വതവേ മതേതര സ്വഭാവമുള്ള ഓണത്തെ ഹിന്ദുമതത്തിൻ്റെ പൂജയടക്കമുള്ള ആചാരങ്ങളോട് ബന്ധിപ്പിക്കുന്ന ഒന്ന് ഈ ഓണത്തപ്പൻ സങ്കല്പനമാണ്. ഓണക്കാലത്ത് ഹൈന്ദവ കുടുംബങ്ങളിൽ പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച ശേഷം പൂജ ചെയ്യുന്നൊരു പതിവുണ്ട്. മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടാണ് തൃക്കാക്കരയപ്പനെ സങ്കല്പിക്കുന്നത്. മണ്ണുകൊണ്ടോ മരം കൊണ്ടോ ഒക്കെ സ്തൂപാകൃതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ശില്പങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഈ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നത്. ഓണ ദിവസങ്ങളിൽ പല ഹിന്ദു വീടുകളിലും തുളസിയിലയും പൂവും വെള്ളവും ഒക്കെ നേദിച്ചുകൊണ്ട് ഈ ഓണത്തപ്പനെ പൂജിക്കാറുണ്ട്. അരിമാവ് കൊണ്ട് തൃക്കാക്കരയപ്പൻ്റെ മേൽ കോലം വരച്ച് അതിനെ ഭംഗിയാക്കുന്നൊരു പതിവുമുണ്ട്. തിരുവോണത്തിന് 4 ദിവസം മുമ്പ് മരപ്പലകമേൽ തൂശലില വിരിച്ചാണ് ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കുക. ഓണത്തപ്പനായിട്ട് മഹാവിഷ്ണുവിനെയാണ് സങ്കല്പിക്കുന്നതെങ്കിലും ഇങ്ങനെ പൂജിക്കുന്നത് മഹാബലിയെ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരും കേരളത്തിലുണ്ട്. ഇതേ തൃക്കാക്കരയപ്പനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എൻ വി കൃഷ്ണവാര്യർ നടത്തിയ ശ്രദ്ധേയമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളുണ്ട്. അസീറിയ, ബാബിലോണിയ എന്നീ പ്രദേശങ്ങളിലെ ദേവാലയങ്ങൾക്ക് സിഗുറാത്ത് എന്നാണ് പേരെന്നും ആ ക്ഷേത്ര ഗോപുരങ്ങളുടെ രൂപവുമായിട്ട് ഈ ഓണത്തപ്പൻ പ്രതിഷ്ഠയ്ക്ക് സാമ്യമുണ്ട് എന്നും എൻ വി പറയുന്നു. ആ പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർത്ത നമ്മുടെ ചില പൂർവികർ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു അനുഷ്ഠാന വിശേഷമാണ് ഈ ഓണത്തപ്പൻ്റേത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതുപോലെ നമ്മുടെ മഹാബലി തന്നെ അസീറിയക്കാരനാണ്, അതായത് ഇറാഖുകാരനാണ് എന്നും മറ്റൊരു ലേഖനത്തിൽ എൻ വി സമർത്ഥിക്കുന്നുണ്ട്. ഇതിനെ പിൻപറ്റിയാണ് സുനിൽ പി ലീഡം തൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ സദ്ദാം ഹുസൈൻ്റെ ഒക്കെ മുതുമുത്തച്ഛനായിട്ട് വരും മഹാബലി എന്ന് ഫലിത രൂപേണ ഒരിക്കൽ പരാമർശിച്ചത്. ഓണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കളികളും നിരവധിയുണ്ട്. എല്ലാം കൂടി പറയാൻ സമയം തികയില്ല എന്നതുകൊണ്ട് ഒന്നോ രണ്ടെണ്ണം മാത്രം പറയാം. ഏറ്റവും പഴയ ഓണക്കളികളിലൊന്ന് ഓണത്തല്ലാണ്.
മാങ്കുടി മരുതനാരുടെ മധുരൈ കാഞ്ചിയിൽ ഓണത്തല്ലിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. തല്ല് തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് വിജയം കിട്ടാതെ കളം വിട്ടു പോകരുത് എന്നൊരു നിയമമുണ്ട്. കാവശ്ശേരി ഗോപാലൻ നായർ, കടമ്പൂർ അച്ചുമുത്താൻ, വരവൂർ സേതാലി, എടപ്പാൾ ഗോപാലൻ, പാത്തുക്കുട്ടി ഉടൂപ്പ് എന്നിങ്ങനെ പ്രസിദ്ധരായിട്ടുള്ള നിരവധി ഓണത്തല്ല് വീരന്മാർ ഓണത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. മറ്റൊരു ഓണക്കളിയാണ് ആ കയ്യിൽ ഇക്കയിലോ മാണിക്ക ചെമ്പുഴുക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഒരു കൂട്ടം സ്ത്രീകളും തൊടിയിലെ അടയ്ക്കാമരത്തിൽ നിന്നുള്ള ഒരു അടക്കയും ഉണ്ടെങ്കിൽ ചെമ്പുഴുക്ക് കളിക്കാം. വട്ടത്തിലിരിക്കുന്ന സ്ത്രീകൾ പിന്നിലേക്ക് കൈകെട്ടി ഒരു വൃത്തത്തിന് നടുവിൽ ഒരു കളിക്കാരിയെ കളിപ്പിക്കുന്നതാണ് ഈ കളി. കളിക്കാരി കാണാതെ പിന്നിൽ കെട്ടിയ കൈകളിലൂടെ അടയ്ക്ക കൈമാറുന്നതിനിടയ്ക്ക് ഇത് കണ്ടെത്താൻ ഇവരെ നടുവിലിരിക്കുന്ന സ്ത്രീ ശ്രമിക്കും. ഇത് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ആ സ്ത്രീ ആ കയ്യിൽ ഈ കയ്യിലോ മാണിക്ക ചെമ്പുഴുക്ക എന്ന് പാടും. ഇതിന് മറുപടി എന്നോണം ചുറ്റും കൂടിയിരിക്കുന്നവർ ദാണ്ടു പോണേ ദാണ്ടു പോണേ മാണിക്ക ചെമ്പുഴുക്ക എന്ന് തിരിച്ചു പാടും. വൃത്തത്തിന് നടുക്കിരിക്കുന്ന ആള് ചുറ്റുമിരിക്കുന്നവരിൽ ആരുടെയെങ്കിലും തലയിൽ തൊടുമ്പോൾ അവരുടെ കയ്യിലാണ് അടയ്ക്കയെങ്കിൽ അത് കണ്ടെത്തുന്ന ആൾ വിജയിക്കും. അങ്ങനെ കണ്ടെത്തിയാൽ അടയ്ക്ക അപ്പോൾ കയ്യിലുണ്ടായിരുന്നവർ വൃത്തത്തിന് നടുവിലെ കളിക്കാരിയായിട്ട് മാറും. ഇങ്ങനെ എപ്പം എടുക്കുന്നു അതുവരെ ഈ ചെമ്പുഴുക്ക കളിക്കാം. ഓണവുമായിട്ട് ബന്ധിപ്പിച്ച് പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാന വിനോദം പുലിക്കളിയാണ്. കലാകാരന്മാർ അന്നേ ദിവസം കടുവയുടെ ശരീരത്തിലുള്ളതുപോലുള്ള വരകളും കടുവയുടെ മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും മുഖത്ത് കടുവയുടെ മുഖം കൂടിയും വെച്ച് വാദ്യമേളകൾക്കനുസരിച്ച് നൃത്തം വെക്കുകയും ഒക്കെ ചെയ്യുന്നു. ഉടുക്കും തകിലും ഒക്കെയാണ് ഇവിടെ വാദ്യങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. പുലികളെ കൂടാതെ ഒരു വേട്ടക്കാരനും പൊതുവെ ഈ പുലികളി സംഘത്തിൽ ഉണ്ടായിരിക്കാറുണ്ട്. ഓണത്തെക്കുറിച്ചുള്ള ഏറ്റവും പുരാതനമായിട്ടുള്ള പരാമർശങ്ങളിലൊന്ന് സംഘകാല കവിയായിട്ടുള്ള മധുരൈ മാങ്കുടി മരുതനാരുടെ മധുരൈ കാഞ്ചി എന്ന കൃതിയിലേതാണ്. അതിൽ തിരുവോണവിഴ എന്നൊരു ഉത്സവം കൊണ്ടാടിയതായിട്ട് പറയുന്നുണ്ട്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി പാട്ടുകളും കഥകളും ഒക്കെ ഉണ്ടെങ്കിലും മലയാളികൾ എല്ലാവരും ഏറെക്കുറെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള ഒരു സംഗതി മാവേലി നാടുവാണിയിടും കാലം എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഇത് സഹോദരൻ അയ്യപ്പൻ എഴുതിയതാണ് എന്ന മട്ടിലൊരു ഡിബേറ്റ് അടുത്ത കാലത്ത് നടക്കുകയുണ്ടായി. പക്ഷേ അതിന് കഴമ്പില്ല എന്നും ഇത് 17-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലോ ഒക്കെ രചിക്കപ്പെട്ട മാവേലിചരിതം ഓണപ്പാട്ട് എന്ന കൃതിയിലേതാണ് എന്ന് ഡോക്ടർ സി ഗണേശ് ഓണം മലയാളിയുടെ ഒളിച്ചു കളി എന്ന തൻ്റെ പ്രബന്ധത്തിൽ പിന്നീട് എഴുതിയിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ഉള്ളൂരും ആശാനും വള്ളത്തോളും ഒക്കെ മഹാബലിയുടെ ത്യാഗം, സമത്വദർശനം തുടങ്ങി പലതും പ്രമേയമാക്കിക്കൊണ്ട് ഓണത്തെക്കുറിച്ച് പല കവിതകളും എഴുതുന്നുണ്ട്. കവിത്രയങ്ങൾക്ക് ശേഷം ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ, ഓണക്കോടി ഉടുത്തില്ലേ, പൊന്നിൻ ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലയും കെട്ടിയില്ലേ, മണിമുറ്റത്താ മാവേലിക്കൊരു മരതക വീടം വെച്ചില്ലേ എന്ന് സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിൽ എഴുതിയത് ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴയുടെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള കവിത വാഴക്കൊലയിൽ ഓണം എന്ന പേര് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല എങ്കിലും മലയപ്പുലയൻ തൻ്റെ മാടത്തിൻ്റെ മുറ്റത്ത് ആറ്റുനൂറ്റു വളർത്തിയ വാഴക്കുല കുഞ്ഞുങ്ങളെ തീറ്റിക്കാതെ വെട്ടി തോളിൽ വെച്ച് കൊണ്ടുപോകുന്നത് തമ്പ്രാൻ ഓണക്കാഴ്ച വെക്കാനാണ് എന്നത് വ്യക്തമാണ്. പൂവല്ലേ പൂവല്ലേ പൊന്നോണമേ, പൂവല്ലേ ഞാനിട്ട് പൂജിക്കുന്നുവെന്ന് പിന്നീട് ഓണത്തെപ്പറ്റി ഇടപ്പള്ളിയും പാടുന്നുണ്ട്. അതിനുശേഷം 50-കളിലും 60-കളിലും മലയാളത്തിലെ സാഹിത്യവാരികളുടെ സ്വാധീനം കവിതയെഴുത്തിന് ഊർജ്ജം പകർന്ന കാലമാണ്. ഇക്കാലത്താണ് വൈലോപ്പള്ളി, ഇടശ്ശേരി, പി കുഞ്ഞിരാമൻ നായർ എന്നിങ്ങനെ പല കവികളും അന്നത്തെ പത്രാധിപന്മാരുടെ പ്രേരണപ്രകാരമാണെങ്കിൽ പോലും ഉദാത്തങ്ങളായിട്ടുള്ള നിരവധി ഓണക്കവിതകൾ എഴുതുന്നുണ്ട്. വൈലോപ്പള്ളിയാണെങ്കിൽ അന്ന് നാട് ഭരിച്ചിരുന്ന നെഹ്റുവിനെ മഹാബലിയോട് ഉപമിച്ചുകൊണ്ട് പോലും ഒരു കവിത എഴുതിയിട്ടുണ്ട്. അക്കാലത്ത് ഐക്യ കേരളത്തിൻ്റെ രൂപീകരണവും കമ്മ്യൂണിസ്റ്റ് ഭരണവും ഒക്കെ ഉണ്ടാകുന്നതോടെ പിന്നീട് ഓണത്തിൻ്റെ സോഷ്യലിസ്റ്റ് സങ്കല്പനം ഈ കവിതകളിലൂടെ ഊട്ടിയുറപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നീട് ഓണത്തെക്കുറിച്ചുള്ള മറ്റൊരു സുന്ദരമായിട്ടുള്ള വർണ്ണയുണ്ടാവുന്നത് ഒളപ്പമണ്ണ എന്നാണ്. കുട്ടികളെത്തിയ കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം എന്നാണ് വിടരാത്ത ഓണപ്പൂക്കൾ എന്നതിൻ്റെ കവിതയിൽ അദ്ദേഹം എഴുതുന്നത്. അതുപോലെ 80-കളിൽ ഓണത്തിനുണ്ടായിട്ടുള്ള വിപണിവൽക്കരണം പിന്നീടുണ്ടായിട്ടുള്ള കവിതകളിലും പ്രതിഫലിക്കുന്നുണ്ട്. അയ്യപ്പ പണിക്കർ 1988 എഴുതിയ രാമൻ വാണാലും രാവണൻ വാണാലും എന്ന കവിതയിൽ കവി മഹാബലി തമ്പുരാനെ ടൂറിസ്റ്റായിട്ടും മാവേലി സ്റ്റോറിലെ പയ്യനായിട്ടും ഒക്കെ ആക്ഷേപഹാസ്യത്തിൻ്റെ ഭാഷയിൽ വരച്ചു വയ്ക്കുന്നുണ്ട്. മലയാള കവിതയിൽ വന്നിട്ടുള്ള ഓണത്തെക്കുറിച്ചുള്ള മറ്റ് പല പരാമർശങ്ങളും നമുക്ക് ഡോക്ടർ ഇ.എം. സൂരജയുടെ ഓണം ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ മലയാളം പോയട്രി എന്ന ഗവേഷണ പ്രബന്ധത്തിൽ കാണാൻ സാധിക്കും. കുറിച്ചരുടെ മലക്കാരിയുടെയും മാവോദിയുടെയും പുരാവൃത്തത്തിന് കേരളത്തിൽ പ്രചാരമുള്ള മഹാബലി വാമന മിത്തുമായിട്ട് ഏറെ സാമ്യങ്ങളുണ്ട്. ഈ കഥ ഈലക്കം വിജ്ഞാന കൈരളിയിൽ ഇന്ദുമേനോൻ എഴുതിയ ഓണത്തിൻ്റെ ഗോത്രമുഖങ്ങളും മാവേലി പുരാവൃത്തങ്ങളും എന്ന അക്കാദമിക് ലേഖനത്തിൽ വിശദമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. ഈ കുറിച്ചരുടെ പ്രധാന ദൈവങ്ങളിലൊന്നാണ് മലക്കാരി. മലക്കാരിയെ പറ്റിയുള്ള മിത്തുകൾ ഭയങ്കര രസമാണ്. ഉദാഹരണത്തിന് മലക്കാരി തിറയിൽ പാടുന്ന കുംഭപ്പാട്ടിൽ ഈ മലക്കാരി ദൈവം ഉടലുകൊണ്ട കഥ പറയുന്നുണ്ട്. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും സമുദ്രങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട ഭൂമി. ഒരിക്കൽ ഭൂമി നെടുകെ പിളർന്ന് പാതാളക്കോട്ടയിൽ നിന്ന് 24 അസുരന്മാർ പൊന്തി വരുന്നു. വിശന്നു വലഞ്ഞ് അവറ്റകൾ മനുഷ്യനെ തിന്നാൻ വേണ്ടി ആർത്തിപൂണ്ട് നടക്കാൻ തുടങ്ങും. ഇതേ സമയത്ത് അങ്ങ് കപ്പിത്താൻ കോട്ടയിലെ കണ്ണില്ലാ കലികൾ ജനിക്കുകയും അവറ്റകൾ പൂണ്ട് വിളയാടുകയും ചെയ്യുന്നതുകൊണ്ട് ലോകത്തിൻ്റെ 101 സത്യവും മറഞ്ഞു പോകുന്നു. പാതാളക്കോട്ടയിൽ നിന്ന് പൊന്തി വന്ന അസുരന്മാരാണെങ്കിൽ ആദ്യം തന്നെ നോട്ടമിടുന്നത് ഭൂമിയിൽ പ്രകാശം പരത്തിയിരുന്ന സൂര്യനെയാണ്. ഉദിച്ചു വരുന്ന പാടെ സൂര്യനെ വെടിവെച്ച് കൊല്ലുകയും അങ്ങനെ ലോകത്തിൻ്റെ വെളിച്ചം കെടുത്തുകയുമായിരുന്നു അവറ്റകളുടെ ലക്ഷ്യം.
അടുത്ത ദിവസം രാവിലെ സൂര്യൻ കതിരിട്ട് വന്നത് മുതൽ വൈകിട്ട് കുളിക്കാൻ പോകുന്നത് വരെ ഈ അസുരർ വെടിയോട് വെടി. വൈകുന്നേരമായപ്പോഴേക്കും കളി കാര്യമാവുന്നു. സൂര്യൻ വെടികൊണ്ട് നിലത്ത് വീഴുന്നു. വെടികൊണ്ട് മുറിവിൽ നിന്ന് എമ്പാടും ചോര തിളച്ച് ചക്രവാളത്തിൽ പരക്കുന്നു. അങ്ങനെ സന്ധി ഉണ്ടാവുന്നു. പക്ഷേ ഈ അസുരന്മാർ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. തലേന്ന് വെടിയെല്ലാം കൊണ്ടെങ്കിലും ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്കും സൂര്യൻ വീണ്ടും ഉഷാറുഷാറാവുന്നു. പിറ്റേ ദിവസവും നേരത്തെ തന്നെ സൂര്യൻ എഴുന്നേറ്റ് കടലിൽ അസുരായിട്ട് കുളിച്ച് കുളി കഴിഞ്ഞ് പൊന്തി നിവർന്നു വരുന്നു. വെളിച്ചവും പേറി തേരിൽ കയറാൻ തയ്യാറായി നിൽക്കുന്നു. ഇത് കണ്ട് കലിപൂണ്ട അസുരക്കൂട്ടങ്ങൾ വീണ്ടും നിർത്താതെ വെടി തുടങ്ങുന്നു. ഏഴ് ദിവസം തുടർച്ചയായിട്ട് നടക്കുന്ന വെടിവെപ്പിൽ സൂര്യൻ ആകെ തളർന്നു പോകുന്നു. 8-ാം ദിവസം ആയപ്പോഴേക്കും സൂര്യൻ്റെ 108 തേരുകളും നിന്നുപോകുന്നു. ആകാശം നിറച്ച് കറുകറുത്ത വെടിപ്പുക മാത്രമാവുന്നു. അതിന് പിന്നാലെ മകയലം കോട്ടയിൽ പിന്നെയും പല നശിപ്പും സംഭവിക്കുന്നു. കാറ്റിൻ്റെ ഇളക്കവും ദൈവകൽപ്പനയും ഒക്കെ നിന്നുപോകുന്നു. സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരുന്ന 108 ദേവതമാരുടെ ചൂതുപലക മറിഞ്ഞു പോകുന്നു. അങ്ങനെ ദൈവങ്ങളുടെ ചൂതുകളിയിൽ നിന്നു പോകുന്നു. സൂര്യനാവട്ടെ എല്ലാ വഴികളും അടഞ്ഞ് അനക്കമില്ലാതെ നിന്നു പോകുന്നു. എന്തായി ഫലം? കീഴിലമായിട്ടുള്ള ഭൂമിലോകത്ത് വെളിച്ചമില്ലാതെയാവുന്നു. ഇരുട്ടിയ നേരം പിന്നെ വെളുക്കാതെയാവുന്നു. വെറും രാത്രിയോട് രാത്രി മാത്രമാവുന്നു. ലോകത്ത് ജനങ്ങൾ ഉറങ്ങി ഉറങ്ങി മടുത്തു പോകുന്നു. പശുക്കൾ മേയാതെയും പക്ഷിപ്പറവുകൾ പറക്കാതെയും ഒക്കെ മടുത്തു പോകുന്നു. മനുഷ്യരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള 18 ചൂതും നിന്നു പോകുന്നു. വിദ്യകൾ അഭ്യസിപ്പിച്ചിരുന്ന എല്ലാ കളരികളും അടച്ചുപൂട്ടുന്നു. ലോകം പറ്റ ഇരുട്ടിൽ പുകയിൽ ഭയാനകമായിട്ടുള്ളൊരു ഭീതിയിൽ വിറങ്ങലിച്ചിങ്ങനെ നിന്നുപോകും. ലോകത്തിന് ഇത്രയും നാശം സംഭവിച്ചപ്പോൾ അതിൽ ആകുലപ്പെട്ട് തിരുവാവൂർകോട്ടയിൽ നിന്നും പകവാട്ടിയമ്മ താച്ചാൽക്കോട്ടയിലെ പടച്ചവനെ ചെന്ന് കാണും. ഈ ദുഷ്ട അസുരന്മാരെ ഇല്ലാതാക്കാൻ എന്തുണ്ട് പ്രതിവിധി എന്ന് ഓർത്തപ്പോൾ താച്ചാൽ പടച്ചതമ്പുരാൻ്റെ വലത്തെ കണ്ണിൽ നിന്നും ഒരു ദൈവം ജനിച്ച് തെറിച്ചു വീഴും. ആ വീണതാണ് വില്ലാളി വീരനായിട്ടുള്ള പൊന്നുമലക്കാരി. 101 ആചാരമര്യാദകൾ, ആയുധങ്ങൾ, ഉപദേശങ്ങൾ, ഉച്ചയ്ക്ക് കൈവച്ച് കൊടുക്കുന്ന നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന അനുഗ്രഹങ്ങൾ, അങ്ങനെ പല കഴിവും ഈ വീരന് ദൈവം അറിഞ്ഞു തന്നെ കൊടുക്കുന്നുണ്ട്. ശക്തനായ പൊന്നുമലക്കാരിയോട് കീഴിലമായിട്ടുള്ള ഭൂമിയിലേക്ക് പൊക്കൊള്ളാൻ ദൈവം കൽപ്പിക്കുന്നു. മലക്കാരി പിന്നീട് സകല ദുഷ്ടനിഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നു. ഇടയ്ക്ക് കയറി വന്ന മുത്തപ്പനെയും പുള്ളിയാറൻ രാജാവിനെയും മാവോദിയും ഒക്കെ ഈ മലക്കാരി തോൽപ്പിക്കുന്നുണ്ട്. ഈ കഥ അത്രയും പറയുന്നത് കുറിച്യരുടെ കുമ്പപ്പാട്ടിലാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞത് മലക്കാരിയുടെ ഉത്ഭവത്തിന്റെ കഥയാണ്. അവരുടെ തന്നെ മരമായ പാട്ടിലൂടെയാണ് പിന്നീട് നമ്മുടെ മാവോദിയുടെ കഥ വരുന്നത്. ഈ താച്ചാൽ ദൈവത്തിന്റെ തൃക്കണിൽ നിന്നും തെറിച്ചുപോയി മലക്കാരി ഉയർപൊട്ടിയല്ലോ. അതും വില്ലൻ ദൈവമായിട്ടാണ് മലക്കാരി വരുന്നത്. താച്ചാൽ ദൈവം വലിയ ദുഃഖത്തിലാണ്. അസുരരും കലികളും ദുഷ്ടശക്തികളും ഒക്കെ ചേർന്ന് ഈ കീഴ്ലോകത്തെ ചെറിയ മനുഷ്യരെ ഇല്ലാതാക്കുകയാണ്. ഈ മനുഷ്യരില്ലാതെ എന്ത് ലോകം എന്നുള്ള സങ്കടത്തിൽ ദൈവം മലക്കാരിയോട് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി വില്ലൻ മലക്കാരി ഒരു കാറ്റായിട്ട് പറന്ന് താഴെ കീഴ്ലോകത്തേക്ക് ചെല്ലുന്നു. താഴെ അപ്പടി കടലാണ്. വടക്കൻ കടലിലേക്ക് മലക്കാരി താണിറങ്ങിച്ചെന്ന് ഒരു വലിയ പാറയിൽ ചെന്നിരിക്കുന്നു. ഈ തിരയടിച്ച് പൊന്തുന്ന സമുദ്രത്തെയും അതിനപ്പുറത്തുള്ള ഭൂമിയെയും അവിടുത്തെ സംഗതികളെയും ഒക്കെ മലക്കാരി വീക്ഷിക്കുന്നു. അക്കാലത്ത് കീഴിലം അഥവാ ഭൂമി വാഴുന്നത് മാവോദിയാണ്. ആൾ ദയാലുവാണ്, നല്ലവനാണ്. മലക്കാരി ചെന്ന് മാവോദിയോട് 3 മണ്ണ് തരൂ എന്ന് പറയുന്നു. കൊടുക്കാൻ മാവോദിക്ക് ഒരു വിഷമവും ഇല്ല. 3 നിങ്ങൾ ആന്നോളി എന്ന് സന്തോഷത്തോടെ മാവോദി സമ്മതം കൊടുക്കുന്നു. മലക്കാരി തൻ്റെ ഉഗ്രവും വിശാലവുമായിട്ടുള്ള കാലെടുത്ത് നീട്ടിവെക്കുന്നു. ആദ്യത്തെ 2 തന്നെ കീഴിലം തീർന്നു പോകുന്നു. മലക്കാരിയുണ്ടോ വിടുന്നു, ഏരടിക്ക് മണ്ണ് കാണുന്നില്ല എന്ന് പരാതിപ്പെടുന്നു. ഇങ്ങനെ ഒരു കുഴപ്പം പക്ഷേ മാവോദി പ്രതീക്ഷിച്ചിരുന്നില്ല. ആ പരാതി കേട്ട് മാവോദിക്കും സങ്കടമാവുന്നു. ഇനി എവിടുന്ന് അളക്കേണ്ടത്? ഇപ്പം മലക്കാരി 3-ാമത്തെ അടി മണ്ണ് താൻ എവിടെ നിന്നാണ് ഇനി അളക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. ഗത്യന്തരമില്ലാതെ എൻ്റെ മൂർത്താവിൽ വെച്ചോളി നിങ്ങൾ എന്ന് മാവോദി മറുപടി പറയുന്നു. അതായത് വേറെ സ്ഥലമില്ലെങ്കിൽ അടുത്ത കാലെടുത്ത് എൻ്റെ മൂർത്താവിൽ തന്നെ അങ്ങ് വെച്ചോളൂ എന്നാണ് പറഞ്ഞത്. മലക്കാരി തൻ്റെ കാലെടുത്ത് മാവോദിയുടെ തലയിൽ വെച്ച് ആളെ പതുക്കെ അങ്ങോട്ട് ചവിട്ടി താഴ്ത്തുന്നു. വടക്കൻ കടലിൽ മലക്കാരി മാവോദി ചവിട്ടി താഴ്ത്തിയെന്നും അങ്ങനെ കടൽ പിടിച്ചെടുത്ത് അതിൻ്റെ അധിപതിയായി മാറിയെന്നുമാണ് കുറിച്യരുടെ പഴംപുരാണം. ഈ മാവോദി എന്ന് പറയുന്നത് മഹാബലിയാണെന്നും മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് പൊന്നുമലക്കാരി എന്ന തങ്ങളുടെ ദൈവമാണ് എന്നുമാണ് കുറിച്യർ ഇന്നും വിശ്വസിക്കുന്നത്. വയനാട്ടിലെ തൃശ്ശിലേരി, തിരുനെല്ലി, പയ്യമ്പള്ളി തുടങ്ങിയ കർണാടകത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് മൈസൂരിൽ നിന്നും കുടിയേറി പാർത്തവരെന്ന് വിശ്വസിക്കുന്ന റാവുളർ എന്ന ഗോത്രം താമസിക്കുന്നത്. അടിയാൻ എന്ന പേരിലും അറിയപ്പെടുന്ന റാവുളർ സമുദായത്തിൽ ഭൂമിയുടെ ഉൽപ്പത്തിയെപ്പറ്റി മനോഹരമായിട്ടുള്ളൊരു കഥയുണ്ട്. ആ കഥയിലാണ് മാവേലി പിറ്റിലുള്ള പരാമർശവും കടന്നു വരുന്നത്. മാവേലി മണ്ഡവ തെയ്യം, മാവേലി മണ്ഡവ തെയ്യം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ റാവുളർ മാവേലിത്താനെ അവരുടെ അളാവ് പാട്ടിലൂടെയാണ് നമ്മൾ അറിയുന്നത്. ആ പാട്ടിൽ പറയുന്ന കഥ ഇങ്ങനെയാണ്. ആകാശത്തിൻ്റെ നീല ലോകത്ത് അതിസുന്ദരികളായിട്ടുള്ള 2 ദേവറാണിമാർ പാർത്തിരുന്നു. സുന്ദരികളും പണക്കാരികളും ഒക്കെ ആയിരുന്നെങ്കിലും അവർ അനപത്യതാ ദുഃഖം കൊണ്ട്, അതായത് കുട്ടികളെ കിട്ടാഞ്ഞ് വല്ലാതെ വലഞ്ഞിരുന്നു. മക്കളില്ലാത്ത സങ്കടം തീർക്കാൻ ഒടുക്കം അവർ ദത്തിനു പോകുന്നു. ആര്യപാണിയ നാടുകളിൽ നിന്ന് 2 ദേവകുമാരന്മാരായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ ദത്തെടുത്ത് ഓമനിച്ച് വളർത്തുന്നു. കാലം കടന്നുപോയപ്പോൾ അവരിരുവരും വളർന്ന് മിടുക്കരാവുന്നു.
ബലവാന്മാരും കാര്യപ്രാപ്തിയുള്ളവരുമായിട്ട് ആ കുമാരന്മാർ മാറുന്നു. ദേവറാണിമാർക്ക് പ്രായമെത്തിയപ്പോൾ അവർക്ക് പഴയ പോലെ രാജ്യമൊന്നും നോക്കാൻ വയ്യാതെയാവുന്നു. അതോടെ മേൽലോകത്തിൻ്റെ അധിപതികളായിട്ട് അവർ ഈ രാജകുമാരന്മാരെ വാഴിക്കുന്നു. തങ്ങളുടെ രാജ്യം നേരിൽ കണ്ടറിയാൻ വേണ്ടി ആര്യനും ബാണിയനും മേലലോകം മുഴുവനുമായിട്ട് ചുറ്റി നടക്കുന്നു. നടന്ന് തളർന്നുപോയ ആ രാജകുമാരന്മാർ ഒടുക്കം ക്ഷീണം മാറ്റാൻ വേണ്ടി ആകാശക്കട്ടിലിൽ മലന്ന് കിടക്കുന്നു. ആ കട്ടിൽ ഇത്തിരി വിശേഷപ്പെട്ട കട്ടിലാണ്, സ്വർണം കൊണ്ടാണ് അതിന് നിർമ്മിതി. പക്ഷേ എന്നിട്ടും അതിൻ്റെ കാലുകളിൽ നിറയെ ചിതലുകൾ വന്ന് പുറ്റുകൂടി നിറയാൻ തുടങ്ങും. ഇടയ്ക്ക് ഉറക്കമെഴുന്നേറ്റ കുമാരന്മാർ അത്ഭുതത്തോടെ ഇത് എന്ത് എന്ന് അന്വേഷിക്കുന്നു. താഴെ കണ്ട ചിതലുകളോട് നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്നവർ തിരക്കുന്നു. ഞങ്ങൾ താഴെ ലോകമായിട്ടുള്ള പാതാളത്തിലേക്ക് പോവുകയാണ് എന്ന് ആ ചിതലുകൾ മറുപടി പറയുന്നു. ഇതെന്താണ് ഈ പാതാളലോകം എന്നറിയാൻ വേണ്ടി കൗതുകം കൊണ്ട കുമാരന്മാർ നിൽക്ക് ഞങ്ങളും വരുന്നു എന്ന് പറയുന്നു. ഈ ദേവകുമാരന്മാർ അവരുടെ ഉടൽ ചെതലോളം ചെറുതാക്കി കട്ടിൽക്കാലിൻ്റെ അടിയിലെ ചെതൽപുറ്റിലെ ദ്വാരത്തിലൂടെ ചെതലുകൾക്കൊപ്പം അരിച്ചരിച്ചരിച്ച് പാതാളത്തേക്ക് എത്തുന്നു. ദേവകുമാരന്മാർ പറഞ്ഞു കേട്ടതിനേക്കാളും ഗംഭീരമായിരുന്നു ഈ പാതാളലോകം. അവരുടെ ലോകത്തിൻ്റെ 10 ഇരട്ടിയോളം വലിപ്പം, അതിനേക്കാൾ 10 മടങ്ങ് അഭിവൃദ്ധി, മേൽലോകത്തേക്കാൾ ശാന്തവും പ്രസന്നവുമായിരുന്ന അവിടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവുമായിരുന്നു. അവിടെ ഭരിച്ചിരുന്നത് മാവേലി മണ്ഡത്തെയും എന്ന രാജാവായിരുന്നു. മേൽലോക രാജാക്കന്മാരായിട്ടുള്ള ആര്യനും ബാണിയനും മാവേലി മണ്ഡത്തെയത്തിൻ്റെ സാമ്രാജ്യമായിട്ടുള്ള മാവേലി നാട്ടിൽ ഗംഭീരമായിട്ടുള്ള സ്വീകരണം കിട്ടുന്നു. മാവേലി തൻ്റെ അതിഥികളെ ചിട്ടയോടെ ആദരവോടെ വരവേക്കുന്നു. ആതിഥ്യമര്യാദ അനുസരിച്ച് അവരെ ഊട്ടാൻ വേണ്ടി പാത്രവും അരി എടുക്കാൻ വേണ്ടിയിട്ട് മാവേലി ഒരല്പനേരത്തേക്ക് ഒന്ന് മാറിപ്പോകുന്നു. അങ്ങനെ പോകുന്ന നേരത്ത് തൻ്റെ മണ്ണ് സൂക്ഷിക്കുവാൻ മാവേലി വന്ന അതിഥികളോട് ആവശ്യപ്പെടുന്നു. ദേവകുമാരന്മാർ പക്ഷേ കണ്ട പോലെ ആയിരുന്നില്ല, പെരും കള്ളന്മാരായിരുന്നു. മാവേലിയുടെ രഹസ്യ സമ്പാദ്യമായിട്ടുള്ള പൊന്നും മണ്ണ് അവർ കട്ടെടുക്കുന്നു. കളവ് മാവേലി അറിയാതിരിക്കാൻ കൈകാലുകളിലെ നഖങ്ങൾക്കിടയിൽ അവർ ആ മണ്ണ് ഒളിപ്പിച്ചു വെക്കുന്നു. മാവേലി തിരിച്ചു വന്നപ്പോൾ പൊന്നും മണ്ണ് കാണുന്നില്ല. ആകെ സങ്കടപ്പെട്ട് മാവേലി മണ്ണ് തിരയാൻ തുടങ്ങും. തെരഞ്ഞ് നടന്ന് ഒടുക്കം അത് മോഷ്ടിച്ചത് ഈ വിരുന്നു വന്ന ദേവകുമാരന്മാരാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. എൻ്റെ മണ്ണ് മൊട്ടിച്ചവരെ അതിങ്ങ് തിരിച്ചു തരൂ എന്ന് മാവേലി അവരോട് കെഞ്ചുന്നു. എന്തൊരു നുണയനാണ് നീ മാവേലി, നിനക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു? നിന്റെ മണ്ണ് ഞങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ല എന്ന് ദേവകുമാരന്മാർ നിഷ്കളങ്കരായിട്ട് ആണയിട്ട് പറയുന്നു. അവർ സത്യം തെളിയിക്കാൻ വേണമെങ്കിൽ നമുക്കൊരു പരീക്ഷണം നടത്താം എന്ന് പറയുന്നു. അവർ അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞതോടെ മാവേലി ആകെ സംശയത്തിലാവുന്നു. എന്ത് പരീക്ഷണമാണ്? അദ്ദേഹം ചോദിക്കുന്നു. ബാ, നമുക്ക് പുഴയെ കുളിക്കാം. ഞങ്ങൾ മേൽഭാഗത്തു നിന്ന് കുളിക്കാം, നിങ്ങൾ താഴ്ഭാഗത്തു നിന്ന് കുളിക്കാം. ഞങ്ങൾ മോഷ്ടാക്കളാണെങ്കിൽ കലക്കവെള്ളം മുകളിലോട്ട് വരും, നിങ്ങളാണ് കള്ളനെങ്കിൽ കലക്കവെള്ളം താഴോട്ട് ഒഴുകും. ദേവകുമാരന്മാർ സൂത്രത്തോടെ ചിരിച്ചുകൊണ്ട് മാവേലിയോട് പറയുന്നു. പാവം മാവേലി അവരുടെ ചതി മനസ്സിലാക്കാതെ ആ പരീക്ഷണത്തിൽ തയ്യാറാവുന്നു. സ്വാഭാവികമായിട്ടും കലക്കവെള്ളം മുകളിൽ നിന്ന് ഒഴുകി താഴേക്കെത്തുന്നു. ദേവകുമാരന്മാർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഓടി വരുന്നു. കണ്ടോടാ കള്ള മാവേലി, കലക്കവെള്ളം മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകിയത് കണ്ടോ എന്ന് രണ്ടുപേരും മാവേലിയെ കുറ്റപ്പെടുത്തുന്നു. എടാ കള്ളാ, ചതിയാ മാവേലി, തെറ്റ് ചെയ്തവനെന്ന് ഭർത്സിച്ചുകൊണ്ട് അവരവിടെ ഇരുന്ന് ഒരു വെള്ളിച്ചുണ്ണാമ്പ് പാത്രമെടുത്ത് മാവേലിയുടെ മണ്ടയ്ക്ക് ഒരൊറ്റ അടിയടിക്കുന്നു. ആ അടി കൊണ്ട് മാവേലിക്ക് ബോധം പോകുന്നു. നഖത്തിനടിയിൽ ഒളിപ്പിച്ച ഈ മണ്ണുമായിട്ട് ദേവകുമാരന്മാർ അടുത്ത ക്ഷണം മേൽലോകത്തിലേക്ക് മറഞ്ഞു കളയുന്നു. മേലലോകത്ത് എത്തിയപ്പോഴേക്കും ഈ നഖം കുടഞ്ഞ് പൊന്നും മണ്ണ് അവരൊരു ചിരട്ടയിലിട്ട് വെക്കുന്നു. നോക്കി നിൽക്കെ ആ ചിരട്ട നിറഞ്ഞു കവിയുന്നു. ചിരട്ട മാറ്റി മണ്ണെടുത്ത് അവരൊരു മുളങ്കുറ്റിയിലിടുന്നു. അപ്പോൾ മുള ഏതാ നിറഞ്ഞ് കവിഞ്ഞു പോകുന്നു. ഈ മുളങ്കുറ്റി നിറഞ്ഞപ്പോൾ അവർ മണ്ണെടുത്ത് ഒരു കൊട്ടയിലിടുന്നു. നിമിഷനേരം കൊണ്ട് ആ കൊട്ടയിൽ നിറഞ്ഞ് മണ്ണ് വളരുന്നു. പിന്നീട് അവർ നിന്ന അറയിലേക്ക് ആ മണ്ണിനെ വാരിയിടുന്നു. അപ്പോൾ ആ അറയും നിറഞ്ഞ് കവിഞ്ഞ് ആ മണ്ണ് വളർന്നു വരുന്നു. ആ പൊന്നു മണ്ണ് ഒടുവിൽ കുന്നോളം വളർന്ന്, മലയോളം വളർന്ന്, പർവ്വതത്തോളം വളർന്ന്, ഒടുവിൽ ഈ ഭൂമി ഉണ്ടാകും വരെ വളർന്നു പോയി എന്നാണ് ഇവരുടെ കഥ. ഇങ്ങനെയുണ്ടായ ഭൂമിക്ക് നല്ല ഉറപ്പ് കിട്ടാൻ വേണ്ടി ഈ ദേവകുമാരന്മാർ ആദ്യം കല്ലുവിത്തുപാകുന്നു, പിന്നീട് മരത്തിൻ്റെ വിത്തുപാകുന്നു, പിന്നെ ജീവൻ്റെ വിത്തുപാകുന്നു. ഇതൊക്കെ ചെയ്ത ശേഷം ഉണ്ടായി വന്ന ഭൂമി നല്ല ഉറപ്പായോ എന്നറിയാൻ അവരൊരു പക്ഷിയെ പറഞ്ഞുവിടുകയും ചെയ്യുന്നു. ഈ പക്ഷി ഭൂമിക്ക് ചുറ്റും പാറി പറന്ന് ചെന്ന് ഭൂമിയെ കുലുക്കി നോക്കുന്നു. വീണ്ടും വീണ്ടും കുലുക്കി നോക്കുന്നു. ഈ പക്ഷി ഭൂമിയെ കുലുക്കിക്കൊണ്ടേയിരിക്കുന്നു. അന്ന് തുടങ്ങി കുലുക്കൽ ഈ പക്ഷി ഇന്നും നിർത്തിയിട്ടില്ല. കാട്ടിലെ മരക്കൊമ്പിലിരുന്ന് ഇന്നും ഇങ്ങനെ കുലുങ്ങുന്ന ഈ പക്ഷിയെ റൗളർമാർ വിളിക്കുന്നത് ഊരകുലുക്കി പക്ഷി എന്നാണ്. ഓണം ആഹ്ലാദത്തിൻ്റെയും സമൃദ്ധിയുടെയും ആഘോഷമാണ് എന്നതുകൊണ്ട് തന്നെ അത് മുഖ്യമായും പെട്ടിയിൽ പണമുള്ള സവർണൻ്റെയും ജന്മിയുടെയും ആയിരുന്നു എന്നതിലും സംശയമില്ല. സവർണേതര സമുദായക്കാരൻ ഓണം ആഘോഷിക്കണമെങ്കിൽ അവൻ ഒന്നുകിൽ ജന്മിയുടെ കളത്തിലെ നല്ലൊരു പണിക്കാരനായിരിക്കണം, അല്ലെങ്കിൽ അവനൊരു സുസ്ഥിര കൃഷിക്കാരനായിരിക്കണം. സമൂഹത്തിലെ മേൽത്തട്ടിലുള്ള മേലാളരുടെ പൊലിമയും പകിട്ടും ഓർമ്മകളുമാണ് ഓണത്തിൽ നമ്മൾ മുഖ്യമായിട്ട് കാണുന്നത്. അന്ന് ദളിത് സമുദായത്തിലെ മിക്കവാറും പേര് ഈ മുഖ്യധാരയ്ക്ക് പുറത്തായിരുന്നു. നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഈ ഓണസദ്യ സ്വന്തമായിട്ട് വെച്ചുണ്ണാൻ പണ്ട് ദളിതർക്ക് അവകാശമുണ്ടായിരുന്നില്ല. പപ്പടം വറുത്തതിന് ദളിതിന് പിഴയിട്ട ഒരു സംഭവത്തെപ്പറ്റി 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ പി ഭാസ്കരനുണ്ണി വിശദീകരിക്കുന്നുണ്ട്.
ബ്രാഹ്മണരും സവർണരും അമൃതേത്ത് നടത്തുമ്പോൾ ദളിതരും പിന്നോക്ക വിഭാഗക്കാരും കരിക്കാടി കുടിക്കുകയായിരുന്നു എന്ന് തൻ്റെ ഒരു പ്രഭാഷണത്തിൽ ടി എസ് ശ്യാംകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിൽ ഓണം വന്നാലും ഉണ്ണി പറന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്നൊരു പഴഞ്ചൊല്ല് പോലും ഉണ്ടാവുന്നത്. 60s തന്നെ ഇത്തരത്തിലുള്ള ഓണത്തിൻ്റെ ദളിത് പരിപ്രേക്ഷ്യങ്ങൾ പലതും മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. 1967 വിവേകോദയം ത്രൈമാസികയിൽ ഓണത്തിൻ്റെ ഇതിഹാസം എന്ന ചെറുകുറിപ്പിൽ എം സി ജോസഫ് എഴുതിയത് ഓണം ബ്രാഹ്മണ്യത്തിൻ്റെ പുനഃസ്ഥാപനത്തിൻ്റെ ആഘോഷമാണ് എന്നും കേരളത്തിലെ ദളിതർ അതിനെ കരിദിനമായിട്ടാണ് ആഘോഷിക്കേണ്ടത് എന്നുമാണ്. പിന്നീട് എഴുതപ്പെട്ട ഓണം കീഴാളൻ്റെ ഹ്യൂമനിസം എന്ന ലേഖനത്തിൽ പി സോമൻ കീഴാളൻ്റെ മണ്ണും പാർപ്പിടവും അപഹരിച്ച് അവനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ സാമൂഹിക ചരിത്രമെന്നാണ് ഓണത്തെ അടയാളപ്പെടുത്തുന്നത്. ഓണം ശക്തിപ്പെടുത്തുന്നത് സവർണ യുക്തികളെയും അവരുടെ ജ്ഞാന വ്യവഹാരങ്ങളെയും തന്നെയാണ് എന്നാണ് സണ്ണി എം കപിക്കാട് അഭിപ്രായപ്പെടുന്നത്. മാനം മര്യാദയ്ക്ക് തുണിയെടുക്കാൻ പോലും സവർണർ തങ്ങളെക്കാൾ താഴെയുള്ളവരെന്ന് ധരിച്ചിരുന്ന ഒരു വലിയ സമൂഹത്തെ അനുവദിക്കാതിരുന്ന ഒരു കാലത്ത് ആ അടിത്തട്ട് ജനത ഓണത്തിന് കോടിയെടുക്കുന്നത് എങ്ങനെയാണ്? ജന്മിത്തം എറിഞ്ഞുകൊടുക്കുന്ന നാഴിയൊരു നെല്ലുകൊണ്ട് അന്നന്നത്തെ അന്നം ഒരുക്കിയിരുന്നവർ നാക്കില മുറിച്ച് 18 കൂട്ടം കറിയും പായസവും ഒക്കെ ഒരുക്കി ഓണസദ്യ ഉണ്ണുന്നത് എങ്ങനെയാണ്? പൊതുവഴിയിൽ കാലുകുത്താൻ പോലും അനുവാദമില്ലാതിരുന്നവർ പൊതു ഇടങ്ങളിൽ തിരുവാതിര കളിച്ച് ഓണം ആഘോഷിച്ചിരുന്നു എന്നൊക്കെ കഥയുണ്ടാക്കുന്നതിൽ എന്ത് വിശേഷമാണ് എന്നൊക്കെയാണ് കപിക്കാടിന് ചോദിക്കാനുള്ളത്. ഓണത്തിൻ്റെ തുടിപ്പ് ഇന്നും കെടാതെ സൂക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് പ്രവാസികളുടെ ഓണാഘോഷങ്ങളാണ്. നാട്ടിൽ പലരോടും ഓണത്തെ പറ്റി ചോദിച്ചാൽ കിട്ടുന്ന മറുപടി ഓ നമുക്കെന്ത് ഓണം എന്നാവും. പക്ഷെ അതേസമയം നിങ്ങൾ ഇതേ ചോദ്യം ഒരു പ്രവാസിയോട് ചോദിച്ചു നോക്കുകയാണെങ്കിൽ എത്ര ചെറിയ സ്കെയിലാണ് അവൻ്റെ ആഘോഷമെങ്കിലും അതിൽ ഓണത്തിൻ്റെ മുഴുവൻ തിമിർപ്പും നമുക്ക് കാണാൻ പറ്റും. ആഘോഷം അങ്ങോട്ട് ഒത്തില്ല എന്നുള്ള പരിഭവം പറച്ചിലോ ഓണത്തിന് നാട്ടിലില്ലാതെ പോയതിൻ്റെ സങ്കടമോ ഒന്നും അവർക്ക് കാണില്ല. 1920s തൊട്ട് തന്നെ മലയാളി തൊഴിൽ തേടി നാട് വിട്ട് വിദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ, അമേരിക്ക, UK തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് മലയാളികൾ കൂടുതലായിട്ട് പ്രവാസത്തിന് പോകുന്നതെങ്കിൽ അന്നൊക്കെ സിലോൺ, റംഗൂൺ, ബർമ്മ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്കായിരുന്നു നമ്മുടെ പോക്ക്. 30s തന്നെ റംഗൂണിൽ ഓണാഘോഷം ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകളുണ്ട്. 70s ഉണ്ടായിട്ടുള്ള ഓയിൽ ബൂമിന് ശേഷം മലയാളി ഗൾഫിലേക്ക് ചേക്കേറിയതോടെ 80s അവിടെയും ഓണാഘോഷങ്ങൾ തുടങ്ങും. മലയാളി ഇനി കഴിയുന്നത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ഓണം ആഘോഷിക്കും. പൂവിളി ഇല്ലെങ്കിലും, ഓണത്തമ്പനെ പ്രതിഷ്ഠിച്ചിട്ടില്ലെങ്കിലും, ഓണസദ്യയിൽ 28 കൂട്ടം കരകൾ തികഞ്ഞില്ലെങ്കിലും, ഓണത്തല്ലോ ഉറിയടിയോ തുമ്പിത്തുള്ളലോ ഒന്നും ഇല്ലെങ്കിലും തങ്ങൾ ആഘോഷിക്കുന്നത് ഓണമാണ് എന്ന് തികഞ്ഞ ആർജവത്തോടെ തന്നെ വിളിച്ചു പറയുന്നവരാണ് പ്രവാസി മലയാളികൾ. പ്രവാസ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലുകളെ ആഘോഷപൂർവ്വം അകറ്റുന്നതിന് മറുനാടൻ മലയാളികളെ സഹായിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് ഈ ഓണാഘോഷം ഒന്നു തന്നെയാണ്. അന്യനാട്ടിൽ എത്ര പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ പുലരുന്നവരാണെങ്കിലും മലയാളികളുടെ ഉള്ളിൽ ജന്മനാടിൻ്റെ വേരുപടലങ്ങളുണ്ടാവും. എത്ര മറച്ചു വച്ചാലും അത് തിരിനീട്ടി പുറത്തു വരും. ഈ ഓണാഘോഷം എന്ന് പറയുന്നത് അത്തരത്തിലൊരു തിരിനീട്ടലാണ്. ബഹുസ്വരതയാണ് ഓണം എന്ന ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നാടൻ പാട്ടുകളിലൂടെയും കളികളിലൂടെയും മത്സരങ്ങളിലൂടെയും ദേമാവേലി കൊമ്പത്ത് പോലെയുള്ള മിമിക്രി കാസ്റ്റുകളിലൂടെയും എല്ലാം അത് ഇന്നും ഏറെ ജനകീയമായിട്ട് തന്നെ തുടരുന്നുണ്ട്. പാരമ്പര്യത്തിൽ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഓണം എന്ന ഈ ആഘോഷം ഇന്ന് കേരളത്തിലെ വിപണിയിൽ വരെ നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ശേഷിയുള്ള ഒരു ഫെസ്റ്റിവൽ സീസണായിട്ട് മാറിയതിന് പിന്നിൽ പല കാലങ്ങളിൽ മാറി മാറി കേരളം ഭരിച്ച സർക്കാരുകൾ ഓണത്തിന് നൽകിപ്പോകുന്ന പ്രോത്സാഹനങ്ങളും പിന്തുണയും ഒക്കെ കാരണമാണ്. ഈ ഗവൺമെൻറ്റുകൾ ഓണത്തെ മലയാളി സ്വത്വത്തിൻ്റെ അഭിമാന ചിഹ്നമായി കൂടി വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. ഓണം ബോണസ് പോലെയുള്ള ആനുകൂല്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് കിട്ടാൻ തുടങ്ങിയതോടെ അവരിതുകൊണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു. പ്രധാനമായിട്ടും പണം ചെലവാക്കപ്പെടുന്നത് ഓണക്കോടി എന്ന് പറയുന്ന മലയാളിയുടെ ശീലത്തിൻ്റെ ബലത്തിൽ നാട്ടിലെ തുണിക്കടകളിൽ തന്നെയാണ്. ഇതിനു പുറമെ ഈ പണം ജ്വല്ലറികൾ, സിനിമാ തിയേറ്ററുകൾ, ഗൃഹോപകരണ വിപണി, റെസ്റ്റോറൻറ്റുകൾ, വാഹന വിപണി ഇങ്ങനെ പല സ്ഥലത്തും ചെലവാകുന്നതുകൊണ്ട് ഓണം നല്ലൊരു കച്ചവട അവസരം കൂടിയായിട്ട് പരിണമിച്ചിട്ടുണ്ട്. ഓണസമയത്ത് പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ വന്ന് നിറയുന്ന ഇവരുടെ പരസ്യങ്ങൾ തന്നെ ഇതിനുള്ള തെളിവാണ്. സിനിമാ തിയേറ്ററുകൾക്കും ഓണത്തിൻ്റെ ഉത്സവമൂട് നല്ലൊരു കച്ചവട അവസരമാണ് കൊടുക്കുന്നത്. ഓണക്കാലത്ത് വിപണി സജീവമാകും എന്നതുകൊണ്ട് കർഷകർക്കും അവരർഹിക്കുന്ന വില കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഓണം. വയനാട്ടിൽ നിന്നുള്ള കായക്കൊലകളും തോവാളയിൽ നിന്നും ഗുണ്ടൽപ്പെട്ടിൽ നിന്നുമൊക്കെയുള്ള പൂക്കളുമൊക്കെ ഓണത്തിന് നമ്മുടെ ചന്തയിൽ വന്നിറങ്ങും. കഴിഞ്ഞ 1.5 കൊല്ലത്തെ കച്ചവടത്തിന് കോവിഡ് കാരണം നല്ല ആപ്പടിച്ച് കിട്ടിയ സാഹചര്യത്തിൽ വ്യാപാരികൾ പലരും പിടിച്ചു കയറാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്ന നിലയ്ക്ക് ഉറ്റുനോക്കുന്നത് ഇത്തവണത്തെ 2.5 ആഴ്ച നീളുന്ന ഓണം സീസണിൽ തന്നെയാണ്. ഓണത്തെക്കുറിച്ചുള്ള കഥകളിൽ കാലപ്രമാദവും യുക്തിരാഹിത്യവും കണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ചിലരെയും നമുക്ക് പരിചയമുണ്ടാവും. ഉദാഹരണത്തിന് അവതാരക്രമത്തിൽ നോക്കിയാൽ വാമനൻ കഴിഞ്ഞിട്ടല്ലേ പരശുരാമൻ. ഈ പരശുരാമൻ മഴുവറിഞ്ഞിട്ടുണ്ടായിട്ടുള്ള കേരളം ഭരിച്ചിരുന്ന മഹാബലിയെ എങ്ങനെയാണ് പരശുരാമന് മുമ്പ് അവതരിച്ച വാമനൻ ചവിട്ടിത്താഴ്ത്തുക എന്നൊരു ചോദ്യം നമ്മളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും.
അതുപോലെ ഈ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയല്ലായിരുന്നു മഹാവിഷ്ണുവിന്റെ നരസിംഹം എന്ന് പറയുന്ന നാലാമത്തെ അവതാരം ഹിരണ്യകശിപുവിനെ വധിക്കുന്നത്? അതേ പ്രഹ്ലാദന്റെ കൊച്ചുമോനെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്താൻ വേണ്ടി എന്തിനാണ് അഞ്ചാമതൊരു അവതാരം എടുത്തുകൊണ്ട് ഇറങ്ങിയത് എന്നും ചിലരെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഓണമിത്തുകളെയും അതിൻ്റെ ചടങ്ങുകളെയും ഒക്കെ ശാസ്ത്രീയമായിട്ട് വിശ്ലേഷണം ചെയ്ത് യാഥാർത്ഥ്യത്തിൻ്റെ അളവുകോലുകൾ കൊണ്ട് സാധൂകരിക്കാൻ ശ്രമിക്കുന്ന പലരുമുണ്ട്. അത് സത്യത്തിലൊരു വൃഥാ വ്യായാമമാണ്. ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ മിത്തുകളെല്ലാം തലമുറകൾ കൈമാറി വന്നിട്ടുള്ളത് വാമൊഴിയായിട്ടാണ്. ആ കൈമാറ്റത്തിനിടയ്ക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന രണ്ട് തട്ടുകേടുകളുണ്ട്. ഒന്ന് യൂണിവേഴ്സലൈസേഷൻ അഥവാ സാർവലൗകികവൽക്കരണം, രണ്ട് പരോക്കിയലൈസേഷൻ അഥവാ പ്രാദേശികവൽക്കരണം. ഇതിഹാസങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുള്ള മഹാബലി വാമനൻ മിത്തിനെ നമ്മൾ മലയാളികൾ ഇങ്ങോട്ട് എടുത്തതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഓണം എന്ന് പറയുന്ന ഒരു ഉത്സവം പോലും കിട്ടുന്നത്. ആ സ്വന്തമാക്കൽ നടക്കുമ്പോൾ ചില്ലറ പൊരുത്തക്കേടുകൾ കാലഗണനക്രമത്തിലും യുക്തിയുടെ കാര്യത്തിലും ഒക്കെ ഉണ്ടാവും. ഓണത്തിൻ്റെ ഒരു സൗന്ദര്യം തന്നെ ഇത്രയധികം വ്യത്യസ്തമായിട്ടുള്ള വിത്തുകളുടെ ഒരുമിച്ചുള്ള നിലനിൽപ്പാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ളവർക്ക്, പല ജാതികളിൽപ്പെട്ടവർക്ക്, പല സമൂഹങ്ങളിൽ പുലരുന്നവർക്ക് ഒക്കെ പലതരത്തിലുള്ള ഓണസങ്കല്പങ്ങളുണ്ട്. ഓണത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ ഈ പല സങ്കല്പങ്ങളുടെയും സഹജീവനമാണ്. ഈ ഓണം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് നോക്കിയാൽ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതുന്ന ഒരു സമത്വ സുന്ദരമായിട്ടുള്ള കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളുടെ ഒരു പ്രതിധ്വനി, ഒരു എക്കോ മാത്രമാണ്. അതിനെ ഏകശിലാത്മകമാക്കേണ്ട കാര്യമില്ല, മോണോലിത്തേസ് ചെയ്യേണ്ടതില്ല എന്നാണ് പ്രസിദ്ധ ചരിത്രകാരനായിട്ടുള്ള മനു എസ് പിള്ളൈ ഈ അടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. ഞങ്ങൾ ആഘോഷിക്കുന്നത് മാത്രമാണ് യഥാർത്ഥ ഓണം, ഇങ്ങനെ ആഘോഷിച്ചില്ലെങ്കിൽ അത് ഓണമാവില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ശുദ്ധ ഭോഷ്കാണെന്നും ഇത്തരം വൈവിധ്യപൂർണമായിട്ടുള്ള ആഘോഷങ്ങളിലൂടെ മാത്രമാണ് ആ പഴയ നല്ല കാലത്തിൻ്റെ അംശങ്ങൾ നമ്മളിലേക്ക് തിരിച്ചെത്തുക എന്നുമാണ് മനു പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഓണം ഇന്നും മലയാളികളുടെ നൊസ്റ്റാൾജിയുടെ ഭാഗമാണ്. കാണും മറ്റും ഓണം ഉണ്ണണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. സ്വദേശത്തും പരദേശത്തുമായിട്ട് നടക്കുന്ന ഓണാഘോഷങ്ങളിൽ മലയാളികൾ ജാതി മത ഭേദമന്യേ ഒന്നിച്ച് പങ്കെടുത്ത് തിമിർക്കുന്നുണ്ട്. ഈ ആഘോഷങ്ങളിലൂടെ മലയാളികൾ ഊട്ടിയുറപ്പിക്കപ്പെടുന്നത് നമ്മൾ ഒന്നാണ് എന്ന ബോധ്യമാണ്. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താനുള്ള ശ്രമങ്ങൾ സമൂഹത്തിലെ പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരം വേർതിരിവുകൾക്കൊക്കെ അതീതമായിട്ട് മലയാളികളെല്ലാം ഒരുമിപ്പിച്ച് നിർത്തുന്ന ഓണം എന്നൊരു ആഘോഷം, അത് മുന്നോട്ട് വയ്ക്കുന്ന സാഹോദര്യ സങ്കല്പത്തിന് പരമാവധി ഊർജം പകർന്നുകൊണ്ട് പൂർവാദി ഉണർവോടെ തന്നെ ഇനിയും എത്രയോ തലമുറകൾ കൈമാറി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്ന ആഗ്രഹത്തോടെ തൽക്കാലത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. ഹാപ്പി ഓണം. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.